നമസ്കാരം. കേരള ജനത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു പുരാവസ്തുക്കളുടെ പേരിൽ മോൺസൺ മാവുകൾ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച്. താരങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഇരയാക്കിക്കൊണ്ടായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. മോൺസൺ പോലീസിന്റെ പിടിയായതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറലോകത്ത് എത്തുന്നത്. മോൺസൺ മാവുകൾ നിരവധി താരങ്ങളെയും പറ്റിച്ചിട്ടുണ്ട്. അമൂല്യം എന്ന പേരിൽ പലർക്കും സമ്മാനങ്ങൾ നൽകിയിരുന്നു. ഗായകൻ MG ശ്രീകുമാറും ഇയാളുടെ തട്ടിപ്പിന് ഇരയായിരുന്നു. മോൺസനെ പോലീസ് പിടിച്ചതോടെയാണ് ഗായകനുമായി ബന്ധപ്പെട്ട് കഥ ചർച്ചയാവുന്നത്. ഒരിക്കൽ ടോപ്പ് സിംഗർ ഷോയിൽ മോൺസൺ സമ്മാനമായി നൽകിയ മോതിരം അണിഞ്ഞുകൊണ്ട് MG എത്തിയിരുന്നു. പിഷാരടിയും സ്റ്റീഫൻ ദേവസിയും മോതിരത്തെക്കുറിച്ച് ചോദിക്കവെയാണ് മോൺസൺ നൽകിയ മോതിരത്തെക്കുറിച്ച് MG ശ്രീകുമാർ പറയുന്നത്. ഇയാളെ പോലീസ് പിടിച്ചതോടെ MG പഴയ മോതിരത്തെക്കുറിച്ചുള്ള വീഡിയോ വീണ്ടും വൈറലായിരുന്നു. ഇതിന്റെ പേരിൽ താരത്തിനെതിരെ നിരവധി ട്രോളുകൾ ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ താരങ്ങൾക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ മറുപടിയുമായി ഗായകൻ MG ശ്രീകുമാറും ഭാര്യ ശ്രീലേഖയും രംഗത്തെത്തിയിരിക്കുകയാണ്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുകളുമായി ഗായകനും കുടുംബത്തിനും അടുത്ത ബന്ധമുണ്ടെന്നും ഉടൻ തന്നെ MG മതം മാറിയേക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെയുമെല്ലാമാണ് MG തുറന്നടിച്ചത്. ഒപ്പം 14 വർഷത്തെ ലിവിംഗ് ടുദറിന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ മകളെക്കുറിച്ചുമെല്ലാം രേഖ തുറന്നു പറയുന്നുണ്ട്. ഇരുവരുടെയും വാക്കുകളിലേക്ക് കടക്കാം. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ പലപ്പോഴും വകവെക്കാറില്ലെന്ന് MG ശ്രീകുമാർ അഭിമുഖത്തിൽ പറയുന്നു. തന്റെ പേരിൽ പല ട്രോളുകളും വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും കാര്യമാക്കിയിട്ടേയില്ല. താനൊരു ശുദ്ധനായതുകൊണ്ട് മോൺസൺ പറഞ്ഞ ചില വാക്കുകൾ വിശ്വസിച്ചെന്ന് പറഞ്ഞ ശ്രീകുമാർ മോതിരം എങ്ങനെ ലഭിച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഞാനും രമേശ് പിഷാരടിയും കൂടി 2 വർഷം മുൻപ് ഉണ്ടാക്കിയ തമാശയാണ് ഇപ്പോൾ എനിക്കെതിരെ പ്രചരിക്കുന്നത്. മോൺസൺ എന്നയാൾ സംഗീത പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് പാട്ട് പഠിക്കാൻ ഒരു സമ്മാനമായി അയച്ചു. തൊട്ടടുത്ത ദിവസം അയാൾ പറഞ്ഞു, സാറിന്റെ ഡ്രസ്സിന് ചേരുന്ന ഒരു മോതിരമുണ്ട് എന്റെ കയ്യിൽ, ഞാൻ അതൊന്ന് കൊടുത്തയക്കാം. അതിട്ടാൽ സാർ ഇടത്തെ കൈകൊണ്ട് മൈക്ക് പിടിച്ച് പാടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഇട്ട ശേഷം തിരികെ തരണം. താനൊരു ശുദ്ധനായതുകൊണ്ട് അത് കേട്ടു. 2 വർഷത്തിന് ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്നും അന്ന് വിചാരിച്ചില്ല. ആരൊക്കെയോ പറഞ്ഞത് കേട്ടാണ് അയാളുടെ വീട് കാണാൻ ഞാനും രേഖയും പോയത്. അത് കണ്ട് തിരികെ പോകും എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രമേശ് പിഷാരടിയുമായി ഫ്ലവേഴ്സ് ചാനൽ 2 വർഷം മുൻപ് നടന്ന പരിപാടിയാണ് തനിക്കെതിരെ ഇപ്പോൾ മോൺസൺ വിഷയത്തിൽ പ്രചരണത്തിന് ഉപയോഗിച്ചെന്ന് MG പറയുകയും ചെയ്തിട്ടുണ്ട്. വെറുമൊരു തമാശയ്ക്ക് വേണ്ടിയാണ് അന്ന് ഇതൊക്കെ പരിപാടിയിൽ ചെയ്തത്. എന്നാൽ അതൊക്കെ എടുത്താണ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം തനിക്കെതിരെ ഉപയോഗിക്കുന്നത്. മോൺസണുമായി യാതൊരു സൗഹൃദവും ഇല്ല. അയാളുടെ വീട് ഒരു മ്യൂസിയം പോലെയാണ്. കൊച്ചിയിൽ നിരവധി പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന അത്തരത്തിലൊരു വീടുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് കാണാൻ ആർക്കായാലും കൗതുകം കാണും. അവിടെ DGP ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. ആരൊക്കെയോ പറഞ്ഞാണ് ഞാനും ലേഖയും ആ വീട് കാണാൻ പോയത്. അത് കണ്ട് തിരികെ പോരുകയും ചെയ്തു. അല്ലാതെ മറ്റൊരു ബന്ധവും തനിക്ക് അയാളുമായി ഇല്ലെന്നും MG വ്യക്തമാക്കുന്നുണ്ട്. മതം മാറ്റത്തോട് പ്രതികരിച്ച് ലേഖ MG പറയുകയുണ്ടായി. ഭാര്യയും മതം മാറിയേക്കുമെന്നുള്ള പ്രചാരങ്ങളെ കുറിച്ച് ലേഖയാണ് മറുപടി നൽകിയത്. ചെറുപ്പം മുതലേ തന്നെ ഇന്ന മതത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നും മറ്റും മതക്കാരെ കണ്ടാൽ മിണ്ടരുതെന്നും എന്റെ വീട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഹിന്ദു വിശ്വാസമാണ് പിന്തുടരുന്നതെങ്കിൽ മറ്റു മതങ്ങളെയും ദൈവങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ കാശിയിലെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ മക്കയിലെയും വെള്ളം സൂക്ഷിച്ചിട്ടുണ്ട്, ലേഖ വ്യക്തമാക്കി. അതേസമയം ഇരുവരും തങ്ങളുടെ വിവാഹ വാർത്തയെക്കുറിച്ചും അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരുന്നു. 14 വർഷത്തോളം ലിവിംഗ് ടുഗദറുമായി കഴിഞ്ഞതിനു ശേഷമാണ് വിവാഹം കഴിച്ചത്. കേരളത്തിൽ ലിവിംഗ് ടുഗദർ കഴിയാൻ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. രാവിലെ 7 മണിക്കാണ് ഞാൻ അമ്മയെ വിളിക്കുന്നത്. അമ്മ, ഇന്ന് എന്റെ വിവാഹമാണെന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മ ഞെട്ടി. ആരാണ് പെണ്ണെന്ന് ചോദിച്ചു. ലേഖയെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ലേഖ നേരത്തെ തന്നെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ലേഖയുടെ പേര് പറഞ്ഞു. അമ്മ നന്നായി വാടാ മക്കളെ എന്നായിരുന്നു മറുപടി നൽകിയത്. MG പറഞ്ഞു, ജീവിതത്തിൽ കൂടുതൽ സ്നേഹം ലഭിച്ച നിമിഷം, അതേസമയം തനിക്ക് ജീവിതത്തിൽ കൂടുതൽ സ്നേഹം ലഭിച്ച നിമിഷമായിരുന്നു അതെന്നായിരുന്നു ലേഖയുടെ വാക്കുകൾ. പാട്ടുകളോടുള്ള എടുത്തുചാട്ടമായിരുന്നില്ല MG തനിക്ക് തോന്നിയ ഇഷ്ടമെന്ന് ലേഖ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ 14 വർഷം കാത്തിരിക്കില്ലല്ലോ. MG താൻ പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷമാണ് വിവാഹത്തിന് തയ്യാറെടുത്തതെന്നും ലേഖ അഭിമുഖത്തിൽ പറഞ്ഞു. ജീവിതത്തിൽ മുൻപ് തനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നതിനാൽ തെറ്റ് ആവർത്തിക്കരുതെന്ന നിർബന്ധം തനിക്ക് ഉണ്ടായിരുന്നെന്നും ലേഖ പറഞ്ഞു. പല കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാനസികമായി ഏറെ അടുത്ത ശേഷമാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുക്കാൻ തനിക്കായിരുന്നു ഏറെ ബുദ്ധിമുട്ട്. കാരണം തനിക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു വിവാഹമുണ്ടായിരുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് ലേഖ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ചിലർ രേഖയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ശ്രീകുട്ടനെ പറയേണ്ടതെല്ലാം പറഞ്ഞ് കഴിഞ്ഞതിനാലാകാം ഇപ്പോൾ തനിക്കെതിരെ ചിലർ തിരിഞ്ഞിരിക്കുന്നതെന്ന് ലേഖ മറുപടി പറഞ്ഞു. എനിക്ക് മറച്ചു പിടിക്കാൻ യാതൊന്നും ഇല്ല. എനിക്ക് ഒരു മകളുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അവരും അവിടെ ഹാപ്പിയാണെന്ന് ലേഖ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.